അലി ബനാത്ത് എന്നൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്. അയാൾക്ക് ക്യാൻസർ പിടിച്ചു മരണപ്പെട്ടു. അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം ക്യാൻസർ പിടിച്ച് കിടക്കുന്ന സമയത്ത് പറഞ്ഞൊരു സംഗതി, അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് കാറുകളുണ്ട്, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, ഞാൻ കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല, ഞാൻ എൻജോയ് ചെയ്യാത്ത ഒരു സംഗതി ഈ ലോകത്തില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ഒരു കാര്യങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞ ഈ സംഗതികളെക്കാളും പ്രധാനപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ എന്താണെന്നറിയാം, പരസഹായം കൂടാതെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൗകര്യങ്ങളെക്കാളൊക്കെ അതിന് വാല്യൂ ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യമല്ലേ? വളരെ സത്യം. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കാറുകളില്ലെങ്കിലും, നമ്മൾ ഒരു ലോകം മുഴുവൻ കാണാൻ പോയിട്ടില്ലെങ്കിലും, നമ്മൾ ലോകത്തുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ടില്ലെങ്കിലും, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട പരസഹായം കൂടാതെ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നു എന്നുള്ള അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെപ്പറ്റി, ഇങ്ങനെയുള്ള ബ്ലെസ്സിങ്ങുകളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ഓർത്താൽ, ആ ഓരോന്ന് കിട്ടുമ്പോഴും അതിനെ എണ്ണാൻ ശ്രമിച്ചാൽ, വേറൊരു സംഗതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ അനുഗ്രഹങ്ങളെ എണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ, 1, 2, 3 എന്ന് പറഞ്ഞാൽ 10, 15, 20 എത്തുമ്പോഴാണ് നമുക്കപ്പം തന്നെ മനസ്സിലാവും നമ്മൾ ഓൾറെഡി ഹാപ്പി ആയിക്കഴിഞ്ഞു, സന്തോഷവാനായി കഴിഞ്ഞു. അപ്പോൾ ഈ ലോകത്ത് സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ഐശ്വര്യപൂർണമായ ഒരു മനസ്സോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ അനുഗ്രഹങ്ങളെപ്പോലും നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ വില മനസ്സിലാക്കി, അതിനെ കൗണ്ട് ചെയ്ത് അതിനോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക. അപ്പോൾ നമ്മളിപ്പം ഭക്ഷണം കഴിക്കുക, നമ്മൾക്ക് കഴിക്കാൻ പോണ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളൊന്നുമില്ലാത്തൊരാളായിരുന്നെങ്കിൽ, ഇന്നിപ്പം എത്രയോ ആളുകൾ ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ലാത്തവരുണ്ട്, അവർക്ക് താമസിക്കാൻ വീടില്ലാത്തവരുണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യമില്ലാത്ത ആൾക്കാരുണ്ട്, അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ഒരു നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ, ഈ ഓരോ കാര്യത്തിലും, ഇപ്പോൾ ഞാനിരിക്കുന്ന വീട്, അല്ലെങ്കിൽ ഞാൻ കിടക്കുന്ന ബെഡ്റൂം, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം, ഇതൊക്കെ എനിക്കുണ്ടല്ലോ എന്ന് ഞാൻ എണ്ണി 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 ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ നമുക്കൊരുപാട് സന്തോഷം കിട്ടും. ഈ സംഗതിക്ക് നമ്മളെന്താ പറയുക വെച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, നന്ദി എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരസ്മരണ എന്നും കൂടി വേണമെങ്കിൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതി. അതിൽ നമുക്ക് ചെയ്യാനുള്ളൊരു സംഗതി, നമുക്ക് ഈ സന്തോഷം കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ എണ്ണണം. എത്ര ബെനിഫിറ്റ് നമുക്ക്, എത്ര ബ്ലെസ്സിങ്, എത്ര അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ളത് എണ്ണണം. അങ്ങനെ നമ്മൾ എണ്ണാൻ തുടങ്ങുമ്പോൾ നമ്മളത് എഴുതി വെക്കുക. അതിന് നമ്മളെന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എന്ന് പറയുക, ഒരു ഡയറി എഴുതി വെക്കുക. അപ്പോൾ ഇന്ന് രാവിലെ 6 മണി മുതൽ തുടങ്ങുകയാണ് വിചാരിക്കുക, രാവിലെ എനിക്ക് അസുഖമില്ലാതെ എഴുന്നേറ്റപ്പോൾ എനിക്ക് പല്ല് തേക്കാൻ ബ്രഷ് ഉണ്ടായിരുന്നു, വേസ്റ്റ് ഉണ്ടായിരുന്നു, അതില്ലാത്ത എത്രയോ ആളുകളുണ്ട്, വെള്ളം കിട്ടാത്ത ആൾക്കാരുണ്ട്, വെള്ളം കോരാൻ കിലോമീറ്ററുകൾ നടക്കേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ട്, എനിക്കിതൊന്നും വേണ്ടിയൊന്നുമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അതേപോലെ എനിക്ക് കുളിക്കാനുള്ള വെള്ളമുണ്ട്, സോപ്പുണ്ട്, സൗകര്യങ്ങളുണ്ട്, അങ്ങനെ ഓരോ ചെറിയ സാധനങ്ങളും നമ്മൾ എണ്ണി വരുമ്പോൾ, നമ്മൾ ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, നമുക്ക് ഈ ചെറിയ ചെറിയ സാധനങ്ങളിൽ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഒരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ സന്തോഷം കിട്ടും, സമാധാനമായിട്ടൊന്ന് കുളിക്കാൻ പറ്റിയ സന്തോഷം കിട്ടും, നന്നായി ഉറങ്ങാൻ പറ്റിയ സന്തോഷം കിട്ടും, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം കിട്ടും, ഈ കൊണ്ടൊരു ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അത് കാരണം ആ ജ്യൂസിനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണ്, ഇതില്ലാത്ത ആളുകളുണ്ട്, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ജ്യൂസും ഭക്ഷണങ്ങളും. ഇപ്പോൾ ഒറ്റ എക്സാമ്പിൾ പറയാം, നമ്മളൊരു നേരം ഭക്ഷണം കഴിക്കാനായിരിക്കും, ആ ചോറ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ ചോറാണ് കഴിക്കുന്നത്, ചോറ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണോ, ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ, അത് വേറെ ആരോ ഏതോ സ്ഥലത്ത് ഉണ്ടാക്കിയതാണ്. അതിനൊരുപാട് കർഷകർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത്. ആ പണിയൊക്കെ എടുത്ത് അതിനെ നെല്ലാക്കി, അതിനെ അരിയാക്കി, അത് കൊണ്ടുവന്ന് വിറ്റ് ഒരുപാട് കിലോമീറ്റർ ട്രക്ക് ഡ്രൈവർമാരത് ഓടിച്ച് നമ്മളെ മാർക്കറ്റിലെത്തി, നമ്മളത് വാങ്ങി, എന്നിട്ട് നമ്മൾ വീട്ടിലുള്ള ആൾ ആരോ അത് കുക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് നമുക്ക് കൊണ്ടുത്തരുമ്പോൾ നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രവർത്തനം ആ ഒരൊറ്റ ഭക്ഷണം എന്ന് പറഞ്ഞ ഒറ്റ സംഗതിയിൽ തന്നെ ഉണ്ട്. ഇത് എല്ലാ മനുഷ്യന്മാരെക്കുറിച്ചും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, എത്ര പൈസ ഉള്ള ആളാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും, മറ്റുള്ള ഒരാളുടെ സഹായമില്ലാതെ അവർക്ക് ജീവിക്കാനേ പറ്റില്ല. ഇനി വേറൊരു ആംഗിളിൽ ആലോചിച്ച് നോക്കും, നമ്മൾ പരസ്പരം സഹായിക്കാൻ തയ്യാറാണ്, നമുക്ക് ആ ചെടീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമുക്ക് ലാബിലോ അല്ലെങ്കിൽ ഒരു സയൻസ് ലാബോറട്ടറിയിലോ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെടി ഉണ്ടാക്കാൻ പറ്റില്ല. ചെടി ഉണ്ടാവണമെങ്കിൽ ആ ചെടീൻ്റെ വിത്ത് തന്നെ വേണം, ആ വിത്തില്ലാണ്ട് ആ ചെടി ഉണ്ടാവില്ല. ആ ചെടി മുളക്കണോ വേണ്ടെന്നുള്ളത് നമ്മളെ കൺട്രോളിലുള്ള സംഗതിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെപ്പോലും നമുക്ക് ഭയങ്കര വലുതായിട്ട് മനസ്സിലാക്കാം.